2021-2022 വർഷത്തെ വാർഷിക പദ്ധതിയിൽ മികവ് പുലർത്തിയ തദ്ദേശ സ്ഥാപനങ്ങളെ ജില്ലാ ആസൂത്രണ സമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കോഴിക്കോട് ആസൂത്രണ സമിതി സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ഡോക്ടർ തേജ് ലോഹിത് റെഡ്ഡി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി എന്നിവർ ചേർന്ന് വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ കൈമാറി. 2021-2022 വർഷത്തെ വാർഷിക പദ്ധതിയിൽ മികവ് പുലർത്തിയ തദ്ദേശ സ്ഥാപനങ്ങളെയാണ് ആദരിച്ചത്. ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിനുശേഷം നടന്ന ചടങ്ങിലാണ് ആദരവർപ്പിച്ചത്. കോഴിക്കോട് ആസൂത്രണ സമിതി സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. പഞ്ചായത്തുകളുടെ വിഭാഗത്തിൽ വാർഷിക പദ്ധതിയിൽ 115.77% ചിലവഴിച്ച ചക്കിട്ടപ്പാറ പഞ്ചായത്തിനാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത്. 112.06% ചിലവഴിച്ച നരിക്കുനി ഗ്രാമപഞ്ചായത്തിന് രണ്ടാം സ്ഥാനം ലഭിച്ചു. 110.17% ചിലവഴിച്ച നൊച്ചാടിനാണ് മൂന്നാം സ്ഥാനം ലഭിച്ചത്. കൂടാതെ 100% ചിലവഴിച്ച് മികവ് പുലർത്തിയ 16 പഞ്ചായത്തുകൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 100.41% വിനിയോഗിച്ച കോഴിക്കോട് ബ്ലോക്ക് ഒന്നാമതെത്തിയപ്പോൾ 99.8% വിനിയോഗിച്ച പേരാമ്പ്ര ബ്ലോക്കിന് രണ്ടാം സ്ഥാനം ലഭിച്ചു. മുനിസിപ്പാലിറ്റികളിൽ 101.34% വിനിയോഗിച്ച രാമനാട്ടുകരയ്ക്കാണ് ഒന്നാം സ്ഥാനം. 94.71% വിനിയോഗിച്ച വടകര മുനിസിപ്പാലിറ്റി രണ്ടാമതുമെത്തി. പഞ്ചായത്തുകളുടെ വിഭാഗത്തിൽ കുന്നമംഗലം ബ്ലോക്കിനു കീഴിൽ 3 പഞ്ചായത്തുകൾ നേട്ടത്തിനർഹമായി. 105.48% ഫണ്ട് വിനിയോഗിച്ച കുരുവട്ടൂർ പഞ്ചായത്ത് ഏഴാം സ്ഥാനവും 104.06% വിനിയോഗിച്ച മാവൂ ഗ്രാമപഞ്ചായത്തിന് ഒൻപതാം സ്ഥാനവും 100.32% ചിലവഴിച്ച പെരുമണ്ണയ്ക്ക് 16 സ്ഥാനവും ലഭിച്ചു. നേട്ടങ്ങൾക്ക് അർഹരായവർക്ക് ജില്ലാ കളക്ടർ ഡോക്ടർ നരസിംഹുകാരി ടി എൽ റെഡ്ഡി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി എന്നിവർ ചേർന്ന് ഉപഹാരങ്ങൾ കൈമാറി. ന്യൂസ് ബ്യൂറോ, മാവൂർ.